ഞാൻ സാംസൺ കോട്ടൂർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സ്നേഹവന്ദനം. ഒരു ദൈവഭക്തൻ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുമ്പോൾ കേൾക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണ്, നിന്റെ ദൈവം എവിടെ? നമ്മൾ ഇന്നലെ ഒരു ദൈവഭക്തൻ്റെ പ്രാർത്ഥന കേട്ടു. അമ്മയുടെ ഗർഭം മുതൽ തന്നെ താങ്ങുന്ന ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 71:9, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുത്. സങ്കീർത്തനം 71 നാം കാണുന്നത് വാർദ്ധക്യത്തിലെത്തിയ ഒരു ദൈവദാസൻ നേരിടുന്ന പ്രതിസന്ധിയാണ്. തൻ്റെ ജീവനെടുക്കുവാൻ കാത്ത് ചുറ്റും ശത്രുക്കളാണ്. ആ സങ്കീർത്തനക്കാരനെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞത് സങ്കീർത്തനം 71:11 കാണാം. ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു, പിന്തുടർന്ന് പിടിപ്പിൻ, വിടിവിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു. ഈ സാഹചര്യത്തിൽ ഏതൊരു വ്യക്തിയും തളർന്നു പോകാം. പക്ഷെ സങ്കീർത്തനക്കാരൻ തൻ്റെ ആയുഷ്കാലം മുഴുവൻ തന്നെ പരിപാലിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ആ പാട്ടിൻ്റെ വരികൾ നമുക്ക് വായിച്ചു കേൾക്കാം. സങ്കീർത്തനം 71:12-24. ദൈവമേ എന്നോട് അകന്നിരിക്കരുതേ, എന്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. എന്റെ പ്രാണന് വിരോധികളായവർ ലജ്ജിച്ചു നശിച്ചു പോകട്ടെ. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്ന കൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ. ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എന്റെ വായ് ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിന്റെ വീര്യപ്രവൃത്തികളോടുകൂടെ വരും, നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. ദൈവമേ, എന്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു, ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചുമിരിക്കുന്നു. ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതവുമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ? അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എന്റെ ദൈവമേ, ഞാനും വീണ കൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയെയും സ്തുതിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എന്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. എന്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. തൻ്റെ പ്രശ്നങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കുകയാണ് ആദ്യം സങ്കീർത്തനക്കാരൻ ചെയ്യുന്നത്. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നിന്റെ ഭാരം എൻ്റെ മേൽ ഇട്ടുകൊള്ളുക. നമ്മുടെ ഭാരം നാം തന്നെ ചുമക്കാൻ ശ്രമിച്ചാൽ നാം തളർന്നു പോകും. എന്നാൽ കർത്താവ് പറഞ്ഞതനുസരിച്ച് ആ ഭാരം ദൈവകരങ്ങളിൽ കൊടുക്കുക. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കിൽ കാക്കും. തൻ്റെ ഭാരം ദൈവസന്നിധിയിൽ അറിയിച്ച സങ്കീർത്തനക്കാരൻ അടുത്തതായി ഒരു തീരുമാനമെടുക്കുകയാണ്. 14 ഞാനോ എപ്പോഴും പ്രത്യാശിക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രത്യാശയുണ്ട്. സ്വർഗത്തിലെ പിതാവ് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ഉറപ്പുണ്ട്. പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന വ്യക്തി ചെയ്യുന്ന കാര്യമാണ് ദൈവത്തെ സ്തുതിക്കുക എന്നത്. അത് പ്രശ്നം മാറിയോ ഇല്ലയോ എന്നൊന്നും നോക്കിയല്ല. നോക്കുക, പ്രശ്നങ്ങളുടെ നടുവിലിരുന്ന സങ്കീർത്തനക്കാരൻ്റെ തീരുമാനമാണ്, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. 22 പറയുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ വീണ കൊണ്ടും നിന്നെയും നിന്റെ വിശ്വസ്തതയും സ്തുതിക്കും. സങ്കീർത്തനക്കാരൻ്റെ ഉറപ്പാണത്. എത്ര കഷ്ടതയിൽ കൂടി പോയാലും അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാണേണ്ടി വന്നാലും ദൈവം ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. പ്രിയമുള്ളവരെ, ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവരാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ചോരുടെ മുന്നിൽ മാറി
ശത്രുക്കൾ ചിന്ന ഭിന്നമായി പോയി കഷ്ടത വരുത്തുവാൻ ശ്രമിച്ച വിരോധികൾ കഷ്ടത്തിലായി പോയി സ്വർഗത്തിനും ഭൂമിക്കും സർവലോകത്തിൻ്റെയും സൃഷ്ടിതാവും നാഥനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ കഷ്ടത്തിൻ്റെ നാളുകളിൽ അഭയത്തിനും സഹായത്തിനുമായി ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ, അങ്ങാണ് ഞങ്ങളുടെ ആശ്രയം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ. കർത്താവെ, അങ്ങ് വീണ്ടും ജനങ്ങളോട് കരുണ ചെയ്യണമേ. ഈ അവസ്ഥയിലും അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ നാവിനെ അങ്ങ് ബലപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ നീതി അത്യുന്നതമായിരിക്കുന്നു എന്ന് ഏറ്റു പറയുകയാണ്. മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, അങ്ങയോട് തുല്യനായി മറ്റാരുമില്ല. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുമെന്ന് ഞങ്ങൾ ഏറ്റു പറയുകയാണ്. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റണമേ. കർത്താവെ, ദേശത്തെയും ജനങ്ങളെയും അങ്ങ് വീണ്ടും ആശ്വസിപ്പിക്കണമേ. ദൈവത്തിങ്കിലേക്ക് ജനം തിരിയുവാൻ ഈ സാഹചര്യങ്ങളെല്ലാം ഇടയാകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും സ്തുതികളും ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.